നമ്മുടെ സംസ്ഥാനത്തേക്ക് സംസ്ഥാനത്ത് പേവിഷ പ്രതിരോധത്തിനായുള്ള തീവ്രയജ്ഞം തുടങ്ങിയിരിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് കർമ്മ പദ്ധതി. തിരുവനന്തപുരത്ത് നിന്ന് സഹൽ സി മുഹമ്മദാണ് ചേരുന്നത്. സഹൽ, തീവ്രയജ്ഞം തുടങ്ങുമ്പോൾ എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? തീവ്രയജ്ഞം ഇന്നു മുതൽ ഒരു മാസത്തേക്ക് എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വാക്സിനേഷൻ ഈ ഒരു മാസത്തിനുള്ളിൽ 300,000 തെരുവുനായ്ക്കൾക്ക് വാക്സിൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു കണക്കാക്കിയിരുന്നത്. പക്ഷേ വൈകും എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ ഒരു വാർത്താക്കുറിപ്പ് അല്പസമയം മുൻപ് പുറത്തു വന്നു. അതായത് ഈ കർമ്മ പദ്ധതിയിൽ അംഗമാകുന്ന എല്ലാവർക്കും മുൻകരുതൽ വാക്സിൻ നൽകാനുള്ള ഒരു പ്രത്യേക ഡ്രൈവ് ആരോഗ്യവകുപ്പ് തുടങ്ങുന്നു എന്നാണ് പറഞ്ഞത്. അത് പ്രകാരം ഇന്ന് വാക്സിൻ എടുത്ത ആൾക്ക് 21 ദിവസം കഴിഞ്ഞ് ഈ കർമ്മ പദ്ധതിയിൽ അംഗമാകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ മുൻകരുതൽ വാക്സിൻ എടുത്ത് ഇതിൽ പങ്കാളികളാവുന്ന ആളുകളെ സജ്ജമാക്കുന്നതിൻ്റെ തുടക്കമാകുന്നതേയുള്ളൂ എന്നുള്ള തരത്തിലാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും വാക്സിനേഷൻ, ഒപ്പം തെരുവുനായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റൽ, അപ്പം വന്ധ്യംകരണം, ഇതോടൊപ്പം ബോധവൽക്കരണം തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. തദ്ദേശ സ്ഥാപനങ്ങൾ വിവിധ സമയങ്ങളിലായി ഇത് നിശ്ചയിച്ചിരിക്കുകയാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള പ്രധാന സ്ഥലങ്ങളിൽ നേരത്തെ വാക്സിനേഷൻ തുടങ്ങിയിരുന്നു. ഞാനിപ്പോൾ ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിലാണുള്ളത്. ഇവിടെ വളർത്തുനായ്ക്കളുടെ വാക്സിനേഷൻ നടക്കുന്നുണ്ട്. ഇന്ന് തന്നെ ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഓരോ തദ്ദേശ സ്ഥാപനവും അങ്ങനെ വ്യത്യസ്ത സമയങ്ങളിലും ദിവസങ്ങളിലുമായി ഈ ഒരു കർമ്മ പദ്ധതി തുടങ്ങാനാണ് ആലോചിച്ചിരിക്കുന്നത്. ഒന്ന്, ജീവനക്കാരുടെ കുറവ്; ഒന്ന്, രണ്ട്, ഈ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ആശയക്കുഴപ്പമൊക്കെ ഇത് എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ്. എന്തായാലും പൂർണ്ണതോതിൽ ഇത് പ്രവർത്തന സജ്ജമാകാൻ അല്പ ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. തീവ്ര പ്രതിരോധ യജ്ഞത്തിന് എന്തായാലും സംസ്ഥാന തലത്തിലൊരു ഉദ്ഘാടനമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു തുടക്കമാകുന്ന ഒരു പദ്ധതിയോ ഇന്ന് ആസൂത്രണം ചെയ്തിട്ടില്ല. ഏതായാലും വന്ധ്യംകരണമൊക്കെ ജില്ലാ പഞ്ചായത്തുകളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. 28-ാം തീയതി സുപ്രീംകോടതിയിൽ ഈ കേസ് വരുന്നുണ്ട്. അതിൽ വന്ധ്യംകരണത്തിന് കുടുംബശ്രീ നേരത്തെ ചെയ്തിരുന്നതിൻ്റെ അനുമതി ഇല്ലാത്തതുകൊണ്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അക്കാര്യത്തിൽ അനുമതി പുനഃസ്ഥാപിച്ച് കിട്ടുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ഷെൽട്ടറുകളുടെ കാര്യത്തിൽ ഒഴിഞ്ഞ കെട്ടിടങ്ങൾ ഏറ്റെടുക്കാനാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കെട്ടിടങ്ങളൊക്കെ കണ്ടെത്തി കൂടുകൾ സ്ഥാപിച്ച് സൗകര്യങ്ങൾ ഒരുക്കേണ്ട സമയം ഇനിയും ബാക്കിയാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. അതിൽ പ്രധാനം ഇനി തെരുവുനായ്ക്കളെ പിടികൂടി വാക്സിൻ നൽകുക എന്നുള്ളതാണ്. പക്ഷേ പിടികൂടുമ്പോൾ സ്വാഭാവികമായും ഇവർക്ക് പരിശീലനം നൽകണം. പരിശീലനം നൽകിയാലും പിടികൂടുന്ന ആളുകളെ നായ കടിക്കാൻ സാധ്യതയുള്ളത്, വാക്സിൻ എടുക്കാതെ അവരെ ഇതിലേക്ക് ഇറക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ പൊടുന്നതിന് എല്ലാവരെയും ഒരുമിച്ച് ലോഞ്ച് ചെയ്യുന്ന ഒരു തീവ്ര പ്രതിരോധ യജ്ഞത്തിൻ്റെ ഒരു ദൃശ്യം നമ്മൾ ഇന്ന് കാണാത്തത്. ഏതായാലും തദ്ദേശ സ്ഥാപനങ്ങളിൽ, ഈ വെറ്റിനറി കേന്ദ്രങ്ങളിലൊക്കെ വളർത്തുനായ്ക്കൾക്ക് വാക്സിൻ നൽകുന്ന അതിൻ്റെ വേഗത അല്പം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ തെരുവുനായ്ക്കളെ പിടികൂടി ഷെൽട്ടറുകളിലേക്ക് മാറ്റി വാക്സിൻ നൽകി വന്ധ്യംകരിച്ച് പുറത്തുവിടുന്ന ആ യജ്ഞം തുടങ്ങണമെങ്കിൽ ഇനിയും കാത്തിരിക്കണം.